തിരുനാവായയിലെ നാവാമുകുന്ദ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഭാരതപ്പുഴയുടെ പ്രകൃതിരമണീയമായ ഭാരതപ്പുഴയുടെ തീരത്ത് അതിമനോഹരമായ ക്ഷേത്രം. ഇതൊരു പ്രത്യേകത എന്നുള്ളത് നമ്മളെല്ലാം പുസ്തകങ്ങളൊക്കെ വായിച്ചറിഞ്ഞ മാമാങ്കം, വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന മാമാങ്കം ഇവിടെയാണ്, ഇതിൻ്റെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പരിസരത്താണ് മാമാങ്കം നടന്നിരുന്നത്. പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് മാമാങ്കം നടന്നിരുന്നത്. മകരമാസത്തിലെ മകം നാളിൽ നാളെ കുറിച്ച് നടത്തുന്ന ഉത്സവം എന്ന രീതിയിലാണ് മാമാങ്കം എന്ന പേര് വന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതാണ്ട് 1756 അവസാനത്തെ മാമാങ്കം ഈ പ്രദേശത്ത് നടക്കുന്നത്, തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്ത്. ആദ്യഘട്ടത്തിലൊക്കെ, അതായത് ഈ മാമാങ്കം തുടങ്ങുന്ന ഘട്ടത്തിൽ, അതൊരു കച്ചവടത്തിൻ്റെ ഉത്സവമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ 12-ൽ അധികം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ ഇവിടെ അവരുടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി, ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടിയൊക്കെ വരുമായിരുന്നു. പിന്നീടാണ് മാമാങ്കവേദി വലിയ പോരാട്ടങ്ങൾക്കും രക്തച്ചൊരിച്ചലുകൾക്കുമൊക്കെ സാക്ഷ്യം വഹിക്കുന്നത്. വള്ളുവക്കോരാതിരിയുടെ കീഴിലായിരുന്നു ഈ മാമാങ്കത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടന്നിരുന്നത്. പക്ഷേ പിന്നീട് സാമൂതിരി ആ ഉത്സവത്തിൻ്റെ മേധാവിത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തി, വള്ളുവക്കോരാതിരിയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി സാമൂതിരി പിന്നീട് ഈ മാമാങ്കം ഏറ്റെടുക്കുകയായിരുന്നു. എൻ്റെ പിറകിൽ കാണുന്ന ഈ പഴുക്കാ മണ്ഡപം, ഈ മണ്ഡപത്തെ പഴുക്കാ മണ്ഡപം എന്നാണ് പറയുക. ഈ മാമാങ്കത്തിലെ പോരാട്ടത്തിൽ വിജയിച്ചതിന് ശേഷം നിലപാട് തറയിൽ അധികാരമേറ്റെടുത്ത് സാമൂതിരി ഈ തിരുനാവായ ക്ഷേത്രത്തിലെ ഈ പഴുക്കാ മണ്ഡപത്തിൽ നിന്നുകൊണ്ടാണ് പ്രജകളെയൊക്കെ അഭിസംബോധന ചെയ്യാറ്. നാവാമുകുന്ദ ക്ഷേത്രം ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, ഇന്നതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഈ മാമാങ്കത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒക്കെ അറിയുന്നതിന് വേണ്ടിയും പഠിക്കുന്നതിനൊക്കെ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ എത്രയോ പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള നാസർ കൊട്ടാരത്ത് എന്ന് പറയുന്നത്, ഇവിടെ എത്തുന്ന ഈ ആൾക്കാർക്ക്, ഈ അന്വേഷണ കുതുകികൾക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ ചരിത്രാന്വേഷകർക്കും ഉൾപ്പെടെ, ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഈ മാമാങ്കത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് ഇദ്ദേഹമാണ്. ഏതാണ്ട് 100,000-ൽ അധികം ആൾക്കാർക്ക് ഈ കഴിഞ്ഞ 15 വർഷത്തിലധികമായി ഇദ്ദേഹം ഈ മാമാങ്കത്തിൻ്റെ ഐതിഹ്യങ്ങളും ഈ അമ്പലത്തിൻ്റെ ചരിത്ര പ്രാധാന്യമൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. വള്ളുവക്കോനാതിരിയുടെ വിശ്വസ്തരായ ചാവേറുകളൊക്കെ ഈ നിലപാട് തറയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സാമൂതിരിയുടെ പടയാളികളാൽ വധിക്കപ്പെടും. പക്ഷേ ചന്ദ്രോത്ത് ചന്തുണ്ണി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ചാവേർ ഈ നിലപാട് തറയിലേക്ക് എത്തിയിരുന്നു. സാമൂതിരിയെ വധിക്കുന്നതിന് വേണ്ടി ഈ നിലപാട് തറയിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വെട്ട് വിളക്കിനാണ് കൊണ്ടതെന്നും അതോടെ അദ്ദേഹം മറിഞ്ഞ് താഴേക്ക് വീണുവെന്നും അവിടെ വെച്ച് സാമൂതിരിയുടെ ഭടന്മാർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്നുമാണ് ഐതിഹ്യം. മാമാങ്കവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് മണിക്കിണം. ഇവിടെ ഈ മാമാങ്കത്തിൽ കൊല്ലപ്പെടുന്ന ചാവേറുകളുടെ മൃതശരീരം ഇവിടെയൊക്കെ കെട്ടി വലിച്ചു കൊണ്ടുവന്ന് ആനയുടെ പിറകിൽ ഈ മുളയൊക്കെ കെട്ടി കൊണ്ടുവരും, അതോടൊപ്പം തന്നെ കാളപ്പുറത്തൊക്കെ കെട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഈ കാണുന്ന മണിക്കിണറിൽ തള്ളലാണ്. ഇവിടെ ഓരോ മാമാങ്കം കഴിയുമ്പോഴും 10,000 കൊന്ന് ഈ മണിക്കിണറിലേക്ക് തള്ളിയിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ പഴമക്കാരൊക്കെ പറയുന്നത്. ഞങ്ങളുടെ ക്യാമറമാൻ ബിച്ചു പൂവച്ചലും ക്യാമറ സഹായി ഉമേഷുമൊക്കെ സംഘത്തിലുണ്ട്. ഗോവിന്ദ മാസ്റ്ററുടെ ജാഥയുടെ ഭാഗമായി അടുത്ത ദിവസം ഇനി വേറൊരു സ്ഥലത്ത് കാണാം.